ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണമെല്ലാം പരിമിതികൾക്കുള്ളിൽ നിന്ന് എല്ലാവരും നന്നായി ആഘോഷിച്ചെന്ന് കരുതുന്നു. ഓണത്തിന് ഞങ്ങൾ വിളമ്പിയ പായസവും പാട്ടും പച്ചക്കറിത്തോട്ടവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി. എല്ലാ കമൻസിനും പ്രത്യേകം നന്ദി. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്ന് ഞങ്ങൾ അരങ്ങിലെത്താറുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് സ്വിറ്റ്സർലൻഡിലെ ഒരു മത്സരത്തിൽ തകർത്തഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ജനപ്രിയ അവാർഡും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ ഈ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ കഥയും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അണുകുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ താളപ്പിഴകൾ മൂലം സംഭവിക്കുന്ന തകർച്ചയാണ് ഇതിലെ പ്രമേയം. ശേഷം സ്ക്രീനിൽ. ജോണേ, നീ നന്നായി പഠിച്ച് നല്ല ഉന്നത ബിരുദം നേടി വിദേശത്ത് നല്ല ഒരു ജോലി സമ്പാദിക്കണം. എന്നിട്ട് വേണം നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ. വിദേശത്ത് ജോലിയുള്ളവർക്കേ ഇന്നത്തെ കാലത്ത് നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ആ പിന്നൊരു കാര്യം, നീ നിന്റെ ഈ മുൻശുണ്ടി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. പഠിപ്പുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പഠിപ്പ്. എന്റെ അമ്മേ, ഒരു വല്ലാത്ത പഠിപ്പ് തന്നെ. മോളെ സെലിൻ, നീ ഒരു പെണ്ണ, പലതും സഹിക്കേണ്ടവളാ. മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടവളാണ്. കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിന്റെ വീടാ നിന്റെ വീട്. സൺഡേ സ്കൂളിൽ പോകുന്നേ? അല്ല, ഞാനിത് ആരോട് ചോദിക്കുന്നേ അല്ലേ? നിങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രശ്നം അവസാനിക്കുന്നേ. മനസ്സിലായില്ലേ?
ഡിവോഴ്സ്. ഡാഡിയും അമ്മയും അത് തീരുമാനിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നായിരിക്കും? ഞാനൊരു പുതിയ കുട്ടിയല്ലേ ന്യൂജൻ? ഡാഡി, ഒരു നിമിഷം എനിക്ക് വേണ്ടിട്ടൊന്ന് വരുമോ? പ്ലീസ് ഡാഡി, വാ, എന്റെ കൂടെ വാ. അമ്മ വാ. ഛേ, വരുന്നേ? വേണ്ട മോളെ. വാ അമ്മേ. വേണ്ട. വാന്നേ. ഡാഡി മമ്മി എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മളും മൂന്നുപേരും കൂടി ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാകില്ല. അതോടെ നമുക്ക് ചേർന്നൊരു സെൽഫി എടുക്കാം. വേണ്ട വേണ്ട, അത്ര ബുദ്ധിമുട്ട് ചിരിക്കണ്ട. എന്നാ റെഡിയല്ലേ? ഓക്കെ. ഒരു പൊരി മതി എല്ലാം ഒടുങ്ങാൻ, ഒരു ചിരി മതി എല്ലാം ഒതുങ്ങാൻ. ചിന്തിക്കൂ, മനുഷ്യരെ പോലെ ജീവിക്കൂ. അപ്പോൾ നമ്മൾ ഇവിടെ അന്ന് എന്താ പറയുക, ഇന്നത്തെ ഈ ഫിലിമിന്റെ അവാർഡ് സ്വീകരിക്കാൻ വന്ന ആക്ടേഴ്സും ഡയറക്ടറാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോണ്. ആദ്യമായിട്ട് ഗ്രാൻഡ് ഫാദർ ആയിട്ട് അഭിനയിച്ച ബേബി കാക്കശ്ശേരി, ഞാൻ എന്റെ മകന് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് അവൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫൈസൽ കച്ചപ്പള്ളി, എന്ത് പറയണ, ഈ ഫിലിം എങ്ങനെ പിടിക്കാനായിട്ട് എങ്ങനെ സാധിച്ചു? ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിങ്ങനെ കേളി നടത്തുന്ന കലാമേളയിൽ ഞങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാലും അതുപോലെ ഇങ്ങനെ ഒരു ടീമുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചാലും, ഈ പ്രൊജക്ട് ഉണ്ടായത് തന്നെ ഇത് എന്റെ മാത്രം എഫേർട്ടല്ല, മൊത്തം ടീമിന്റെ ഒരു എഫേർട്ടാണ്. അതിലുപരി എന്താ പറയാ, ബേബി ചേട്ടനും ടോം ചേട്ടനുമാണ് എന്നെ ആദ്യം വിളിക്കുകയും അങ്ങനെ ഇങ്ങനെ ഒരു കഥ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ടോം ചേട്ടന്റെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ട് ഇങ്ങനെ ഒരു കഥ എഴുതിപ്പിച്ച് അതിനുശേഷം ഞാൻ അതിന് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി. അതിനുശേഷം ടോം ചേട്ടന്റെ വീട്ടിലെ ചേട്ടൻ ആണ് ഷൂട്ട് ചെയ്തത്. എന്താ പറയാ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, എസ്പെഷ്യലി എലീസ, അതുപോലെ അവരുടെ ഫാമിലി, ഇവര് അമ്മയായിട്ട് അഭിനയിച്ചവരും റഹ്ലീന ചേച്ചി, അങ്ങനെ എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് ടെക്നീഷ്യൻസ്, ശരിക്കും പറഞ്ഞാൽ ഡബിംഗ് ഒക്കെ നാട്ടിലാണ് ചെയ്തത്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നാട്ടിലാണ് ചെയ്തത്, അതുപോലെ ടൈറ്റിൽസ് അതൊക്കെ എന്റെ ഫ്രണ്ട് ടിങ്കുവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അതായത് എന്റെ മാത്രം ഒരു ഇതൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തായിട്ട് ജോൺ ആയിട്ട് അഭിനയിച്ച ടോം കുളങ്ങര, ഈ അന്ന് അപ്പൻ കേരള നാട്ടിൽ നിന്ന് പറഞ്ഞ ഉപദേശം സ്വീകരിച്ചോ? ഉപദേശം ആർക്കും എപ്പോ വേണമെങ്കിലും നൽകാവുന്നതാണ്. പക്ഷെ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം ഇമ്പമൊക്കെ ഉണ്ടെന്ന് പറയാവുന്നല്ലാതെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ചില താഴെപ്പിഴകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് പുതു തലമുറയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പൊരിയിൽ നിന്ന് അത് ആളി കത്തിച്ച് അത് പിന്നീട് പിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കഥ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങള് പറയുകയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന ഒരു വിശ്വാസം ഉണ്ട്. ആ രീതിയിലാണ് ഞങ്ങളുടെ ഡയറക്ടർ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് എൽസ, എലീസ, എന്ത് പറയണം? വി പിൻഡസ് ടു ദീസ് എ ഫിലിം. യാ, അടുത്ത ലീല കുളങ്ങര, എങ്ങനെയുണ്ടായിരുന്നു യൂറോപ്പിൽ വന്നിട്ടുള്ള ജീവിതം? യൂറോപ്പിൽ വന്നിട്ടുള്ള ജീവിതം തുടക്കത്തിലൊക്കെ അല്പം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ കുറെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തായിട്ട് ഗ്രാൻഡ് മാറായിട്ട് അഭിനയിച്ച സെലിൻ പാരനിക്കുളങ്ങര, മകൾക്ക് കൊടുത്ത ഉപദേശം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എന്റെ മകൾക്ക് നല്ല ഉപദേശം കൊടുത്തെങ്കിലും ഞാൻ വിചാരിച്ച രീതിയിലൊന്നും നടന്നില്ല. അതിൽ എനിക്ക് ഇന്ന് മനസ്സിലായത് എന്റെ കയ്യിലൊന്നും ഇല്ല, എല്ലാം എവിടെന്നോ നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അവരുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ ഇന്നത്തെ അവാർഡ് സെറിമണിയിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവാർഡ് കിട്ടുന്ന റിസൾട്ട്, ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ, എന്ത് വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. അതിലുപരി ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇന്ന് നല്ലൊരു നല്ല ഷോർട്ട് ഫിലിംസ് ഈ കോമ്പറ്റീഷന് വേണ്ടി വന്നിട്ടുണ്ട്. അത് ഐ എം സോ ഹാപ്പി. ആസ് എ ഡയറക്ടർ ഞാൻ പറയാലോ, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. സമ്മാനം കിട്ടില്ല എന്നുള്ള അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മള് ഹാപ്പിയാണ്. നമ്മളൊരു കാര്യം ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ. പിന്നെ
ഒപ്പത്തിനൊപ്പം മത്സരിച്ച ആളുണ്ടെങ്കിലും ഓടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഇതിവിടെ കൊണ്ടൊന്നും തീരില്ല. 3K ഫിലിംസ് തുടർന്നും ചെയ്യുന്നതായിരിക്കും. 3K ഫിലിംസിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ കംപ്ലീഷൻ? അതെ, ഈ ഫിലിം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾക്ക് മൂന്നുപേർക്കും വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞങ്ങൾ 3K ഫിലിംസ് പേരിട്ടു. കാക്കശ്ശേരി, കാച്ചപ്പള്ളി, കുളങ്ങര എന്നുള്ള 3K അതിൽ നിന്ന് എടുത്തിട്ടാണ് 3K ഫിലിംസ് എടുത്തത്. ഫിലിംസ് ഇസ് മലയാളികൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ അവാർഡ് സെറിമണി. ഓക്കെ, താങ്ക് യു.